എന്റെ പോലീസിനെ തെറ്റിയെടുക്കാണല്ലോ. നിങ്ങൾ മറക്കുന്നത് ഞങ്ങൾ ഉദ്യോഗസ്ഥർ ഓർക്കുമായി പ്രധാന പോയിന്റാണ് പോലീസ് പേപ്പർ കേട്ടോ. താനീ പോലീസിനെ കടച്ചിട്ട് ബോട്ട് വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി കേട്ടോ. ഞാനേ വളരെ സ്ട്രോങ്. എന്റെ ബോട്ടിന് എഞ്ചിൻ ഉണ്ടോ? എഞ്ചിനാണ് സാർ. ഹെൽമെറ്റോ? സാറേ ബോട്ടിന് എന്താ സാർ ഹെൽമെറ്റ്? സാർ ഹെൽമെറ്റ് അത് പുതിയ നിയമമാണ്. ബോട്ടിൽ നിന്ന് തലയടിച്ച് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ തലക്ക് പരിക്ക് പറ്റും. അപ്പോൾ 2000 രൂപ ഫൈൻ അടിച്ചോ. ഹെൽമെറ്റ് എടുത്തോ. ഞാനേ വളരെ സ്ട്രോങ് ആണ്. ഒരാഴ്ച 25 ആൾക്കാർ മരിക്കണം, അപ്പോഴാണ് ഒരേ ഓഫീസർമാരൊരു നിയമേറ്റ് വരുന്നത്. മരിച്ചതിൻ്റെ ദേശത്തിൽ സാറേ ഒരു നിയമേറ്റ് വരുന്നത്, മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നിയമേറ്റ് വരുന്നത്. എനിക്ക് ബോട്ടുണ്ട് സാറേ, 1940 മോഡലാണ്. അവൻ്റെ ബോട്ടിൻ്റെ ബുക്കും പേപ്പറും പഠിച്ചോ, നമുക്കൊരു ഫൈൻ കൊടുക്കാം. അതിന് ബുക്കും പേപ്പറും അല്ല സാറേ, സ്ലേറ്റും മനസ്സിലാവും ഉടഞ്ഞു പോയി. എല്ലാവരും വരും വരും സാറ് സംസാരിക്കാണ്ട്. ബോട്ടപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നീന്തൽ അറിയാവുന്നവരാണെങ്കിൽ നമ്മൾ മറ്റേ ഒരു സാധനമല്ലോ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തിക്കെടുക്കുന്ന ഈ ചുവപ്പ് കളറുള്ള ഇങ്ങനെ അപ്പോൾ നീന്തൽ അറിയുന്നവരെല്ലാം ഈ ലൈഫ് ഗെറ്റ് ജാക്കറ്റ് യൂസ് ചെയ്യണം കേട്ടോ. സാറേ നീന്താൻ അറിയാത്തവരും സാറ് നീന്താൻ അറിയാത്തവരും അവർ പ്രത്യക്ഷം ചെയ്യണ്ട, അവർ വെള്ളം കുടിച്ച് മരിച്ചോളൂ. ഇല്ല സാറേ, ഈ ബോട്ടപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് നിയമ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ബോട്ടപകടങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നിയമ നടപടിയാണ് എല്ലാ ബോട്ടുകളും വെള്ള പെയിന്റ് അടിക്കുക.